കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലൊരു ഷവർമ റൈസാണ്. ഷവർമ കഴിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ അതേ ഫ്ലേവറിലുള്ള ഒരു റൈസാണിത്. അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ചിക്കൻ തയ്യാറാക്കുന്നത്. അതേപോലെ റൈസിനും ആ ഷവർമയുടെ ഒരു ഫ്ലേവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ഇത് നല്ല ഈസി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് അര കിലോഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലോട് കൂട്ടിയിട്ടുള്ളതാണെങ്കിലും കുഴപ്പമില്ല, ഫ്രൈ ചെയ്തിട്ട് എല്ലാം മാറ്റിയാലും മതിയാവും. ഇതിപ്പോൾ ഞാൻ ബോൺലെസ് ചിക്കനാണ് അര കിലോഗ്രാം എടുത്തിരിക്കുന്നത്. ഇനി ചിക്കനിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 3/4 ടീസ്പൂൺ ഗരം മസാല പൊടി. 1/3 ടീസ്പൂൺ വരെ തന്നെ വലിയ ജീരകം, അതായത് പെരുംജീരകം പൊടിച്ചത്. 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്. 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ചിക്കൻ്റെ മുകളിലിട്ട ഈ പൗഡറും തൈരും ഒക്കെ കൂടെ ഒരുമിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈവച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് മസാല നല്ലോണം അങ്ങ് മിക്സായിട്ട് കിട്ടും. ചിക്കൻ മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ അടച്ച് വെക്കാം. ഒരു 15-20 മിനിറ്റ് വരെ ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് നല്ലതാണ്. ഞാനിതിവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 15-20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ചിക്കനിൽ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടാവും. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്കൊരു 4-5 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ പീസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. മുഴുവനും ഒരുമിച്ച് തന്നെ വെച്ച് കൊടുക്കാം. വലിയ പാൻ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ്റെ ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്കിതങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ വശവും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഈ ചിക്കൻ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. രണ്ട് വശവും നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. ഇപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാ ചിക്കനും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിത് മുഴുവൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്നിട്ട് ഇത് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരല്പം വലിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറുതോ വലുതോ ആയിട്ട് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മുഴുവൻ കട്ട് ചെയ്തിട്ട് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് സെല്ല ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. സാധാരണ ബസ്മതി റൈസോ ജീരകശാല റൈസോ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം ഇതേപോലെ വെള്ളമൊഴിച്ച് വെക്കുക. ഒരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ വെള്ളമൊഴിച്ച് വെക്കുകയാണെങ്കിൽ ചോറ് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് ചോറുണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ചൂടായ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറിന് പകരം നിങ്ങൾക്ക് മുഴുവനായിട്ട് ഓയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിൽ ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ബട്ടർ മെൽട്ടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളർ നല്ലോണം മാറി ചെറിയൊരു ബ്രൗൺ കളറാകുന്നതുവരെ നന്നായിട്ട് വഴറ്റുക. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി. 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, അതായത് പെരുംജീരകം പൊടിച്ചത്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികൾ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പൊടികൾ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും ചേർക്കാം. എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 4.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്, കാരണം 3 കപ്പ് റൈസിന് 4.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇവിടെ അടച്ച് വെക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം.
ഇപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച അരി ഉണ്ടല്ലോ അതിൽ വെള്ളം മുഴുവൻ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അരമണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ചിട്ട് വേണം അരി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇവിടെ അടച്ച് വെക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. തിളക്കുന്നവരെ ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കൂട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് വെട്ടി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് ഒരു 10-12 മിനിറ്റ് സമയം വരെ നമുക്കിത് വേവിച്ചെടുക്കാം. സെല്ല ബസ്മതി റൈസിന് കുറച്ചധികം വേവുണ്ടാകും, ജീരകശാല റൈസിനേക്കാളൊക്കെ കുറച്ചധികം വേവുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 10-12 മിനിറ്റ് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10-12 മിനിറ്റിന് ശേഷം നമുക്ക് റൈസ് തുറന്ന് നോക്കാം. റൈസ് കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല പാകത്തിനുള്ള വേവാണ്, കൂടുതൽ വെന്തിട്ടുമില്ല എന്നാലും നല്ല പാകത്തിൽ വെന്തിട്ടുമുണ്ട്. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് നല്ലൊരു സ്മോക്കി ഫ്ലേവർ വേണമെങ്കിൽ ചാർക്കോൾ കത്തിച്ചിട്ട് ആ ഒരു ഫ്ലേവർ കൊടുക്കുക കേട്ടോ. ഞാൻ ഇന്ന് ചെയ്യുന്നില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഈ റൈസ് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഷവർമ സാലഡാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഗാർലിക് സോസ് റെഡി ആക്കിയിട്ടുണ്ട്. ഇത് ഹോം മെയ്ഡ് ഗാർലിക് സോസാണ്. ഇതുണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതൊരു 5-6 ടേബിൾ സ്പൂൺ ഞാൻ ഈ ബൗളിലേക്ക് മറ്റൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 6 ടേബിൾ സ്പൂൺ ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ചേർക്കുന്നത് തിക്ക് ക്രീമാണ്. തിക്ക് ക്രീമിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീമാണുള്ളതെങ്കിൽ അത് ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ക്രീമും, മധുരമില്ലാത്ത ഏത് ക്രീമും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ 125 മില്ലി ലിറ്ററാണ് ഉള്ളത്. ഇത് മുഴുവൻ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അതായത് 1/2 കപ്പ് ക്രീമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്താലും മതി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വരെ ക്യാബേജ് കട്ട് ചെയ്തത്, ഒരു 2 കുക്കുംബർ, അതായത് ഏകദേശം 1/2 കപ്പ് ഉണ്ടാവും അത് കട്ട് ചെയ്തത്. ഒരു 1/2 കപ്പ് വരെ സവാള കട്ട് ചെയ്തത്, ഒരു 1/4 കപ്പ് വരെ തക്കാളി കട്ട് ചെയ്തത്. തക്കാളിയുടെ കുരുവും വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് 1 കപ്പ് പാഴ്സ്ലി ലീവ്സ് ആണ്. അപ്പോൾ പാഴ്സ്ലി ലീവ്സ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ മല്ലിയില ചേർത്താലും മതി. മല്ലിയിലയാണെങ്കിൽ ഇത്രയും അളവ് ചേർക്കണ്ട, കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം മയണൈസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷവർമ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാലഡാണ്. സാലഡ് കഴിക്കാത്ത കുട്ടികൾ പോലും കഴിക്കും, അത്രയും രുചിയുള്ളൊരു സാലഡാണിത്. അപ്പോൾ സാലഡും കൂടി റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഷവർമ സോസാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തഹീനി പേസ്റ്റാണ്. അപ്പോൾ തഹീനി പേസ്റ്റ് ഒന്നുകിൽ നമുക്ക് ഇതേപോലെ റെഡിമെയ്ഡ് വാങ്ങിക്കാം, അതല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ തഹീനി പേസ്റ്റ് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ പപ്രിക്ക ചേർക്കുന്നുണ്ട്, അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. 1/4 ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറും ചേർക്കാം. ഗാർലിക് പൗഡറിന് പകരം ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതിയാവും. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വരെ ചെറുനാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഡ്രൈഡ് പാഴ്സ്ലി ലീവ്സ് ആണ്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ ഒരല്പം മല്ലിയില നന്നായിട്ട് നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഷവർമ സോസും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, നല്ല കാണാൻ തന്നെ ഭംഗിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സോസാണ് കേട്ടോ. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിക്കോ, നല്ല രുചിയാണ് ഇതിന്. അപ്പോൾ ഇതും കൂടി റെഡി ആയ സ്ഥിതിക്ക് ഇനി നമ്മുടെ റൈസൊക്കെ നമുക്ക് പ്ലേറ്റിലാക്കിയിട്ട് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ റൈസ് നേരത്തെ ഉണ്ടാക്കിയിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതേപോലെ ഷവർമ സോസ്, ഷവർമ സാലഡ് ഒക്കെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കൊരു പ്ലേറ്റിൽ സെർവ് ചെയ്യേണ്ട താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പ്ലേറ്റ് എടുത്തിട്ട് ചോറ് വിളമ്പാം. പ്ലേറ്റിൻ്റെ നടുവിൽ ചോറ് വിളമ്പിയിട്ടുണ്ട്.
അത് ഇതേപോലെ ഒന്ന് സൈഡൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് സാലഡ് വെച്ച് കൊടുക്കാം. സൈഡിലായിട്ട് സാലഡും കൂടി വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ്റെ മുകളിലോ റൈസിൻ്റെ മുകളിലോ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ സോസും കൂട്ടിയിട്ട് നമ്മുടെ ഈ ഷവർമ റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ നല്ല രുചിയുള്ള ഷവർമ റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിനൊരു സ്മോക്കി ഫ്ലേവറും കൂടി കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.